വിനോദയാത്രയല്ല, ബന്ധു വീട്ടിലേക്കുള്ള യാത്രയല്ല, ജോലിസ്ഥലത്തേക്കുള്ള യാത്രയുമല്ല. ദാഹമകറ്റാൻ, പാചകം ചെയ്യാൻ, ശുദ്ധജലത്തിനായി എല്ലാ ദിവസവും നടത്തുന്ന യാത്ര. ഒഴിഞ്ഞ കുടങ്ങളും കനമുള്ള ഹൃദയവും കല്ലും മുള്ളും വേദനിപ്പിക്കാത്ത കാലുകളുമായി ദൂരെയുള്ള കിണറ്റിലേക്കോ ജലാശയത്തിലേക്കോ ആബാലവൃദ്ധം ജനങ്ങളും നടത്തുന്ന യാത്ര. ഇത് പാലക്കാട് ജില്ലയുടെ കിഴക്ക് തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ ഏതാനും വർഷം മുൻപ് വരെ കാണുമായിരുന്ന കാഴ്ച. ഇന്നീ കാഴ്ചയില്ല, ഇന്നീ ദുരിതമില്ല. ഹർ ഗർ ജൽ, അതായത് എല്ലാ ഗ്രാമവീടുകളിലും കുടിവെള്ളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടപ്പാക്കുന്ന ജൽ ജീവൻ മിഷൻ വിഭാവനം ചെയ്തത് ഇത്തരം ദുരിതയാത്രകളുടെ കാഠിന്യം ഒഴിവാക്കുവാനായിരുന്നു, സമയനഷ്ടം ഒഴിവാക്കുവാനായിരുന്നു, സാധാരണക്കാരായ വീട്ടമ്മമാരുടെ കണ്ണീരൊപ്പാനായിരുന്നു. தண்ணி கொடுமத கொடுமதா அந்த பக்கம் இந்த பக்கம் தோப்புக்கெல்லாம் போய் நாங்கள் தண்ணி எடுத்துட்டு வந்தோம்ங்க. இப்ப எல்லாம் எந்த கொடுமை இல்லை, இந்த மாதிரியா எங்களுக்கு தண்ணி எல்லாம் இருக்குங்க. പാലക്കാട് ജില്ലയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ മലമ്പുഴ റിസർവയർ, പോത്തുണ്ടി റിസർവയർ, അതുപോലെ മീങ്കര, നമ്മുടെ കാഞ്ഞിരപ്പുഴെല്ലാം, കുന്നുംകാട്ടുപതി റെഗുലേറ്റർ, അതുപോലെ തന്നെ ഭാരതപ്പുഴ, തൂതപ്പുഴ, ഭവാനിപ്പുഴ, സർഫസോഴ്സ് അതായത് ഉപരിതല ജലസ്രോതസ്സുകളാണ് ഇതിന്റെ സോഴ്സായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ 465,000 ഭവനങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായിട്ട് 2,820 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. 4 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഭരണാനുമതി കിട്ടിയിട്ടുള്ളത്. 2024 കൂടി ഗ്രാമീണ മേഖലയിൽ സമ്പൂർണമായ കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നല്ല ബുദ്ധിമുട്ടായിരുന്നു. വണ്ടിയും വെള്ളവും വന്നാൽ മാത്രമേ ഞങ്ങൾക്കടുവുള്ള ജനങ്ങൾക്കും അംഗൻവാടിക്കാണെങ്കിലും പൊതുജനങ്ങൾക്കും മൊത്തം വെള്ളം. വണ്ടിയും വെള്ളം ആശ്രയിച്ച് പഠിക്കാൻ പോകാതെയും ആൾക്കാർ പണിക്ക് പോകാതെയും ഇരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന് ശേഷം നമുക്ക് വാട്ടർ അതോറിറ്റി ജലജീവൻ പദ്ധതി പ്രകാരം ഇഷ്ടംപോലെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.